നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല വരുന്നത്. അവിടെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഹൈന്ദവർ ആക്രമിക്കപ്പെടുന്നു, അതേപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, ജനങ്ങൾ കൊല്ലപ്പെടുന്നു, അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹൈന്ദവർ കൊല്ലപ്പെടുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അങ്ങ് പാലസ്തീനിലോ ഗാസയിലോ ഒക്കെ എന്തെങ്കിലും പൊട്ടാസ് പൊട്ടിയാൽ മാത്രമേ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ തൊട്ടയൽപ്പക്കത്ത് ബംഗ്ലാദേശിൽ ഇങ്ങനെ നടന്നിട്ടും ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഹൈന്ദവർ പോലും അതിനെതിരെ വലിയ പ്രതിഷേധവുമായിട്ടൊന്നും തെരുവിലിറങ്ങുന്നത് കാണാനില്ല. എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ല, അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, അവിടുത്തെ ഹിന്ദു സമൂഹം വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അത്തരം ഒരു കാഴ്ചയിലേക്ക് ഇനി ഇവിടെ തീർത്തും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. കോൺഗ്രസിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് നേതാക്കൾ ഇവിടെ അത്യാവശ്യമായിട്ടും ഈ പൗരത്വ നിയമം വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം എന്ന രീതിയിലുള്ള പരാമർശമായിട്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് അറിയപ്പെടുന്ന നേതാക്കൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഇനിയും ഇനിയും ആളുകൾ അതേ സമാനമായിട്ടുള്ള പരാമർശമായിട്ട് മുന്നോട്ട് വരട്ടെ. കാരണം ഇത് എത്രയും വേഗം നടപ്പിലാക്കേണ്ടത് ആവശ്യം തന്നെയാണ് എന്നാണ് ഈ സമീപകാലത്ത് നടക്കുന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും വീണ്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പ്രളയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മുടെ സർക്കാരുകൾ ഒന്നും പഠിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വന്ന് പിന്നെയും വന്ന് തള്ളിമറിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ സമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊക്കെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ അവർ ഭരിക്കുമ്പോൾ അവർ എപ്പോൾ പ്രതിരോധത്തിലാവുന്നോ അപ്പോൾ ഇറക്കുന്ന ഒരു ക്യാപ്സൂൾ മാത്രമാണ് ഈ ദുരന്ത സമയത്താണോ രാഷ്ട്രീയം പറയുന്നതെന്ന്. അവർ സേഫ് സോണിൽ ഇരിക്കുമ്പോൾ മറ്റെവിടെ നടന്നാലും, അതായത് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നടന്നാൽ അന്നേരമൊക്കെ അവർക്ക് രാഷ്ട്രീയം പറയാം, ഒരു കുഴപ്പമില്ല. അതിപ്പോൾ മറ്റുള്ളടത്ത് ദുരന്തമാണോ എന്നതൊന്നും അവർക്ക് വിഷയമില്ല. അതിൻ്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് ഇന്നും വന്ന് അദ്ദേഹം മുമ്പുണ്ടായിരുന്ന വയലിൻ വീട് പരിപാടിയായിരുന്നു, അതിപ്പോൾ എല്ലാ ദിവസവും ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇതേപോലെ വരും, എന്തെങ്കിലുമൊക്കെ തള്ളിമറിച്ചിട്ട് പോകും. പത്രക്കാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഒഴുക്കൻ രീതിയിലുള്ള മറുപടിയും പറഞ്ഞിട്ട് കൈയും തട്ടി അങ്ങ് പോവുകയാണ് പതിവ് അദ്ദേഹത്തിൻ്റെ. എന്തായാലും ഇന്ന് ആരും ചോദിച്ചില്ല, അദ്ദേഹം ഈ ഡച്ചിൽ പോയ ഡച്ച് മാതൃക നെതർലൻഡിലൊക്കെ പോയപ്പോൾ അവിടുന്ന് പഠിച്ചെടുത്തുകൊണ്ട് വന്ന നെതർലൻഡ് മാതൃക ഇവിടെ നടപ്പിലാക്കിയോ എന്നുള്ള ചോദ്യമൊന്നും ചോദിച്ചില്ല. ഒരുപക്ഷെ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പത്രക്കാരെ അനുവദിച്ചു തന്നെ. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. 2018 പ്രളയം, വലിയ പ്രളയം വന്നിട്ട് ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഭരിക്കുന്നവർ അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത് പഠിച്ചത് എന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ല, ബോധപൂർവം തന്നെയായിരിക്കാം. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം, 2018 മുതൽ ഇവർ ക്യാപ്സൂൾ ഇറക്കിക്കൊണ്ടിരുന്നത്, അത് അന്നത്തേത് മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നില്ല എന്ന രീതിയിലാണ് അവർ തന്നെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഒടുവിലെങ്കിലും അവർക്കത് സമ്മതിക്കേണ്ടി വന്നു. 2018 ആവർത്തിക്കില്ല എന്ന് ആവർത്തിച്ച് അവർ പറയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 2018 ആവർത്തിക്കില്ല എന്ന് ഒരു ഭരണകൂടം തന്നെ പറയുമ്പോൾ 2018 എന്താണ് സംഭവിച്ചതെന്ന് അവർ അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് 400 മനുഷ്യജീവനുകളാണ് പൊളിഞ്ഞത്, അതൊന്നും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, പോയവർക്ക് പോയി. എന്തായാലും അന്ന് ഭരിച്ചിരുന്നവർ ഇതേ കൂടെ തന്നെയാണ്, അവരുടെ പിടിപ്പുകേടാണ് ഈ മൂന്നാമത്തെ വർഷത്തിലെങ്കിലും അവർ തുറന്നു പറഞ്ഞത് എന്നത് മാത്രമാണ് ഇതിനകത്തുള്ള ഏക പോസിറ്റീവായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം പഴയപടി തന്നെയാണ്, ശങ്കരൻ പിന്നെയും തെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇവർ ഒന്നും ഇതിൽ നിന്ന് യാതൊന്നും പഠിക്കാൻ പോണില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 11,150 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ 11.84% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് 82 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.